നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നു നമ്മുടെ ഗൂഗിൾ ഡ്രൈവുമായി ഒരു ഫീച്ചറാണ് എല്ലാവരും ഉപയോഗിക്കുന്നൊരു ആപ്പാണ് ഗൂഗിളിൻ്റെ ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളത് കാരണം നമുക്ക് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ സൂക്ഷിച്ച് വെക്കുന്നതിന് വേണ്ടി മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റായി പോകുമെന്ന് പേടിച്ച് ഗൂഗിൾ ഡ്രൈവിലൊക്കെ നമ്മൾ പല ഫയലുകൾ സൂക്ഷിച്ച് വെക്കാറുണ്ട് അത്തരത്തിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സുകളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ സാധിക്കുന്ന ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കിടിലൻ ടിപ്സുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്തൊക്കെ നോക്കാം അതിനുമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ഞാനതിനു വേണ്ടി ഇവിടെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പം ഞാൻ ഫോട്ടോ വീഡിയോ ഒന്നും കാര്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ വീഡിയോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് ഏത് മെയിൽ ഐ ഡിയാണ് വേണ്ടതെങ്കിൽ ഏറ്റവും മുകളിൽ വലതു ഭാഗത്തുള്ള പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇമെയിൽ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ നമ്മൾ ഒന്നാമതായിട്ട് പരിശോധിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഫയൽ ഇതുപോലെ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്ത ഫയൽ പിന്നെ ആർക്കെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കണം നമ്മൾ ഒന്നുകിൽ ഡൗൺലോഡ് ചെയ്യണം ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാതെങ്ങനെയാണ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇതിനകത്തുള്ള ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അയച്ചു കൊടുക്കാൻ നോക്കാം അതുവേണ്ടി നമ്മൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ കാണാൻ സാധിക്കും ഈ ഫോട്ടോയിൽ താഴെ കാണുന്ന ഭാഗത്തുള്ള ഭാഗത്തുള്ളത്തിരി ഡോട്ടർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ ഓപ്ഷൻസുകൾ വരും ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ ചെയ്യാതെ അയച്ചു കൊടുക്കുന്നതിന് വേണ്ടി സെൻഡ് എ കോപ്പി എന്നൊരു ഓപ്ഷൻ കാണും ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ വാട്ട്സ്ആപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് ആ പ്രൊഫൈൽ ഇതുപോലെ സെലക്ട് ചെയ്യുക ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ആ ഫയൽ ഡൗൺലോഡ് ചെയ്യണ്ട ഇത് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ് രണ്ടാമതായിട്ട് നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ പരിശോധിക്കുന്ന സെറ്റിംഗ്സ് നമ്മൾ ഗൂഗിൾ ഗൂഗിൾ ഡ്രൈവിൽ എന്തെങ്കിലും ഫയലുകൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റ് വേണം അതുപോലെ തന്നെ നമുക്കത് പ്ലേ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിലും ഇൻ്റർനെറ്റ് വേണം പക്ഷേ എല്ലാ സമയത്തും നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഉണ്ടായിരിക്കില്ല ഇൻ്റർനെറ്റ് ഇല്ലാത്ത സമയത്തും ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് കാണുന്നതിന് വേണ്ടി നമ്മൾ ആ ഒരു ഫയലിന് താഴെയുള്ള ഡോട്ട് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ മാക്ക് അവൈലബിൾ ഓഫ് ഓഫ്ലൈൻ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇതൊരു ഫയൽ നമുക്ക് അവൈലബിൾ ഓഫ് ലൈനിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ കാണാൻ സാധിക്കും അവൈലബിൾ ഓഫ്ലൈൻ എന്നത് ടിക്ക് മാർക്കാണ് അതുകൊണ്ട് തന്നെ ഇനി ഓഫ് ഓഫ്ലൈനിലും ഇൻ്റർനെറ്റ് ഇല്ലാത്ത സമയത്ത് നിൽക്കി ഈ ഫയലുകൾ ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ഫീച്ചർ ഇതെങ്കിലും ഫോട്ടോ വീഡിയോ ഇതുപോലെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും അയച്ചു അയച്ചുകൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് നമുക്ക് കോപ്പി ചെയ്ത് അയച്ചു കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ വലിയ വീഡിയോ ഒക്കെ ആണെങ്കിൽ വാട്സാപ്പിലൂടെ അയച്ചുകൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ലിങ്ക് കോപ്പി ചെയ്ത് അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് കോപ്പി ലിങ്ക് എന്ന് കാണും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ആർക്കെങ്കിലും അയച്ചുകൊടുത്താൽ അത് കിട്ടുന്ന ആൾക്ക് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെറ്റിങ്സിൽ മാറ്റം വരുത്താനുണ്ട് അതായത് ഇവിടെ മുകളിലായിട്ട് നമുക്ക് മാനേജ് ആക്സസ് എന്നൊരു ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ട്രിക്റ്റഡ് എന്നുള്ള ഓപ്ഷനിലാണ് ഇത് കാണാൻ സാധിക്കുക ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഏറ്റവും മുകളിലുള്ള റിസ്ട്രിക്റ്റഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ എനി വൺ വിത്ത് ദ ലിങ്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ ഈ ഒരു ഫയലിൻ്റെ ലിങ്ക് ആർക്ക് അയച്ചു കൊടുത്താലും അവർക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് ഫീച്ചറാണ് പരിശോധിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്തു കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം